ഹലോ. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞപ്പോ ഞാനും ഫൈം കൂടെ ഒന്ന് പുറത്തിറങ്ങി എന്ന് വെച്ചാൽ നമ്മള് ദുബായിലോട്ട് പോവാണ്. എല്ലാം പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. അപ്പൊ ഇപ്പൊ ദുബായിലോട്ട് പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇന്ന് തീരെ ശരിയല്ല കേട്ടോ, അന്നത്തെ ദിവസം ഒരു രക്ഷയില്ല എന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴെ വണ്ടിയിൽ എന്തോ സൗണ്ടൊക്കെ കേട്ട്, എസിന്റെ ഫാൻ എന്തോ ഒരു കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോ മുസഫയിൽ എത്തിയിട്ട് ഇവിടെ ഫുള്ള് കാറിന്റെയും കാര്യങ്ങളും ആക്സസറീസും വർക്ക്ഷോപ്സും ഒക്കെ ഉള്ള മുസഫയിലെ ഒരു ഏരിയയാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് ഇപ്പൊ ദാ എസി എന്തോ റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്കാണെങ്കിൽ ഇതിന്റെ കാര്യം പറഞ്ഞ ആർക്കോ ഫോൺ വിളിച്ചു. അപ്പൊ ഫ്ലാഷ് അടിച്ചു, ക്യാമറ ഫ്ലാഷ് അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഫൈൻ ആയിട്ടുണ്ടാവുമായിരിക്കും മിക്കവാറും, ഒരു 800 ദിർഹംസ് അങ്ങനെയാണെങ്കിൽ ഫൈനും ആയിട്ടുണ്ടാവും. നല്ല ദിവസം, രക്ഷയില്ല. ആരെയാണോ ഞാനും എന്നെ തന്നെയാണല്ലോ പറയുമ്പോൾ കണിയുണ്ടല്ലേ, കണ്ണാടിയിലായിരിക്കും അത് നോക്കിയത്. അപ്പോ എന്തായാലും അവിടെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്ക് ബോറടിച്ചു. കുറെ സമയം ഞാൻ അതിനുള്ളിൽ ചൂടെടുത്തിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഫുൾ ആൾക്കാരുള്ള ഒരു സ്ഥലോട്ടോ ഇങ്ങനെ. അപ്പൊ നമുക്ക് പിന്നെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ കാർ തന്നെ ചൂടെടുത്തിട്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നമ്മുടെ പരിപാടി ക്യാമറ ഓൺ ആക്കി. ഇതിപ്പോഴേ ഒന്നും കഴിയുമെന്ന് തോന്നില്ല. എസിന്റെ എന്തോ ഫാൻ അടിച്ചു പോയതാണ്. അപ്പൊ അത് മാറ്റണം, എന്തായാലും കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതാ ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്ത് നോക്കാനുണ്ട്. ഇത് സൗണ്ട് പീറ്റ്സിന്റെ എയർപോർഡ് ആണ് കേട്ടോ. ഇത് കുറച്ച് നാളായി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ എനിക്ക് ബോർ അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് തുറന്നിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, എന്റെ കയ്യില് നിലവിൽ എയർപോർഡ്സ് ഇല്ല കേട്ടോ. നല്ല രീതിയിൽ നല്ല സേഫ് ആയിട്ട് അവരെ പാക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു എയർപോർഡ് നല്ല ക്യൂട്ടായിട്ടുള്ള ഇതിന്റെ ഇതിട്ടോ, ഔട്ടർ കവർ വന്നിട്ട് നല്ല ക്യൂട്ടാണ്. ഭയങ്കര കുഞ്ഞു ആയിട്ട് നല്ല ഹാൻഡിലി ആയിട്ടുള്ള ഒരു സംഭവം. നല്ല റിസൾട്ട് ഇത് കാണാന്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ മിക്കവാറും ചാർജ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല. അവര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ എയർപോർഡ് എന്തോ 4 grams അങ്ങനെ എന്തോ ഉള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സാധാരണ ഹെഡ്സെറ്റ്സും എയർപോർഡ്സും ഒന്നും എന്റെ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ചെവിന്റെ ഷേപ്പിന്റെ ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഇരിക്കാറേ ഇല്ല കേട്ടോ, അങ്ങനെ ഊരി വീഴും. പക്ഷെ ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനിലും സപ്പോർട്ട് ആവുന്ന പറയുന്നത്. ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് 5 hours വരെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മനുഷ്യജീവൻ ഇതിന്റെ ഉള്ളിൽ പൂട്ടിട്ട് പോയതാണ് ചൂടെടുത്തിട്ട്. ഇവിടെ ലേഡീസ് ഒന്നും ഒട്ടും വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു, ബിക്കോസ് എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കാറിന്റെ ഉള്ളിൽ എന്തോ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ എന്തോ അവരകത്ത് കയറി. ഇപ്പൊ ഞാൻ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ള് ഷോപ്പുകളാണ്. ഇപ്പൊ ഓൾറെഡി ഒരു 10 ആയിട്ടുണ്ടാവും. എനിക്ക് വയ്യ. ഫുള്ള് വർക്ക്ഷോപ്സ് പിന്നെ ഗാരേജസ് സംഭവങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലം. ഞാൻ ബോറടിച്ചിരുന്നപ്പോ ഫൈ എനിക്കൊരു മൂവി ഇട്ട് തന്നു. അപ്പൊ ഞാനത് നമ്മുടെ എയർപോർട്ടിൽ കണക്ട് ചെയ്തു. ശരിക്കും നല്ല എന്താ പറയുക സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. എക്സ്റ്റേണൽ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അധികം കിട്ടുന്നില്ല. കൊള്ളാട്ടോ. ഈ ഒരു മോഡലിന്റെ പേര് Air 3 എന്നാണ്. നമുക്കിപ്പോ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനുകൾ മുഴുവൻ കൊള്ളാവുന്ന ലക്ഷണാണ്. ലക്ഷണാണെന്നല്ല, കൊള്ളായി ഓൾറെഡി. കാരണം 2-2.5 hours ഇപ്പോൾ വർക്ക്ഷോപ്പിൽ തന്നെ സ്പെൻഡ് ചെയ്തു. എന്തൊക്കെയായിരുന്നു, നോമ്പ് തുറന്ന ഉടനെ ഇറങ്ങുന്നു, നേരെ ദുബായിക്ക് പോകുന്നു, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നു, കറങ്ങാൻ പോകുന്നു, എല്ലാത്തിൻ്റെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം ഏകദേശം ഇതാ 12 ആയിട്ടുണ്ട്. നമ്മൾ ദുബായിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ റൂമിലോട്ട് എത്തുമ്പോഴേക്കും ഒരു 1 hour. നമ്മളൊരു റൂം ബുക്ക് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ലേറ്റ് ആയില്ല. അതുകൊണ്ട് നമ്മളൊരു റൂം ബുക്ക് ചെയ്തു. ഇവിടെ IBS ഹോട്ടൽ ഷാർജ, അവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് എത്തി. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ആ ഒരു മൂവി ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ സാധാരണ വണ്ടിയിൽ വെറുതെ ഇരുന്നാൽ എന്തായാലും ഉറങ്ങിപ്പോകും. അപ്പൊ ഞാൻ ഉറങ്ങുന്നതാണ്ടോ, ബൈക്ക് ഉറക്കം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും സിനിമയും സൗണ്ടൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും നമ്മൾ ഇത് ആ സ്ഥലത്തെത്തി. അങ്ങനെ നമുക്ക് റൂം കിട്ടി. ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡാണ്. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, നോമ്പ് തുറക്കുമ്പോൾ കഴിച്ച ഫുഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുവരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ഭയങ്കര ടയേർഡാണ്. പിന്നെ ഇപ്പോ സമയം 1 hour ആയിട്ടുണ്ട്. നോമ്പും കൂടെ അല്ലായിരുന്നു. അപ്പോ നല്ലോണം വിശക്കുണ്ട്. അങ്ങനെ വിശന്ന് വിശന്നിട്ട് എനിക്ക് തലവേദനയായി. തല ഫുള്ള് ഭയങ്കര വെയിറ്റ് ഉള്ള പോലെ. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ട്. അങ്ങനെ ആകെ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കട്ടെ. ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പോയി കഴിക്കാനോ അടുത്തെന്തെങ്കിലും നോക്കുക.
എന്തെങ്കിലും നോക്കട്ടെ. സമയം ഒരു മണി കഴിഞ്ഞു, എല്ലാ ഷോപ്പൊക്കെ അടച്ചെടുക്കാണ്. ഇനിയിപ്പൊ എവിടെ ഹോട്ടൽ കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് ശരിക്കും മൊത്തത്തിൽ വല്ലാത്തൊരു ദിവസമായിരുന്നല്ലേ ഫൈ, രക്ഷയില്ലാത്ത ദിവസം. എവിടെയെങ്കിലും ഒരു കേരള ഫുഡ് തന്നെ കിട്ടിയ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ രാജാസ് പുട്ടുകടയല്ലേ കണ്ടത്, രാജാസ് പുട്ടുകട ഗൂഗിളിൽ കണ്ട് അത് ലൊക്കേഷൻ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ ഈ രാജാസ് പുട്ടുകടയിൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് പോവാണ്. മിക്കവാറും ചിലപ്പോ അത്താഴത്തിന് കഴിക്കാൻ വരുന്നവർക്കൊക്കെ വേണ്ടി ചിലപ്പോ തോന്നിട്ടുണ്ടെങ്കിലോ പോയോ. എനിക്ക് തലവേദന ഒരു രക്ഷയില്ല. എന്തെങ്കിലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ, അത് കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ഞാൻ കിടപ്പിലാവും. എത്തിയോ? എത്തിയല്ലോ, ലൊക്കേഷൻ കാണിക്കണ്ടല്ലോ. പ്ലീസ് തുറന്നാ മതി, എനിക്ക് വയ്യ. ഇല്ലടാ, പുട്ടുകട എന്ന് പറഞ്ഞിട്ട് സംഭവം ഒന്നും കാണില്ലല്ലോ. നോക്കു നോക്ക്, ലൊക്കേഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു, അടച്ചതായിരിക്കുമല്ലോ. അപ്പൊ ബോർഡ് കണ്ടുകാണല്ലോ നമ്മള്. എനിക്ക് വയ്യ. ഇപ്പൊ സമയം 1:45. ഷാർജ നഗരം വിട്ട് നമ്മൾ ദുബായ് നഗരത്തിലെത്തി. എനിക്കൊന്നും പറയാനുള്ള ശക്തി പോലും ഇല്ല. അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ ദുബായിലെത്തി. ഇനി ഇവിടെ ഏതൊക്കെയോ റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട്. ഇവിടെ എന്തായാലും ഉണ്ടാവും. ദുബായ് പിന്നെ എപ്പോഴും ലൈവ് അല്ലേ. ലല്ലും മാസ് അവിടേക്കാണ് ഇപ്പൊ ഫൈ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളില്ല, എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെ എഴുതി വെച്ചിരിക്കണേ? നിങ്ങൾ എന്തെങ്കിലും പോയിട്ട് ഭാര്യ തലയിറങ്ങി കിടക്കാണ്. എന്തെങ്കിലും ദയവെന്ന് ചോദിച്ചു പോയിക്ക്. എന്തെങ്കിലും ഉള്ള ഫുഡ് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫൈവ് പോയിട്ടുണ്ട് ലല്ലുമാസ് റെസ്റ്റോറന്റ്. ഞാനിവിടെ വന്നിട്ടില്ല കേട്ടോ, പക്ഷെ നല്ല റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സന്തോഷ വാർത്തയുണ്ട് കുട്ടികളെ, ഇവിടെ അത്താഴമുണ്ട് കേട്ടോ. രാത്രി 12 മുതൽ 3 വരെ അത്താഴമുണ്ട്. അവിടെ നേരത്തെ കണ്ട പോസ്റ്റർ, ഇഫ്താർ ബുഫറ്റ് ഫുള്ളി ബുക്ക്ഡ് ഇൻ, ഈവനിങ്ങിൽ ഒട്ടിച്ച പോസ്റ്ററായിരുന്നു. സന്തോഷമായി, സമാധാനമായി. അപ്പം നല്ല ഒരു ചട്ടി നോക്കിയെടുത്തു. ഇവിടെ ചട്ടിച്ചോറ് ബുഫറ്റ് ആണുള്ളത്. നമ്മൾ നല്ലോണം വിശന്നിരിക്കുമ്പോൾ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. നല്ല ചോറും മീൻകറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ അങ്ങോട്ട് സമാധാനമാവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല മോട്ടോ റൈസും അതിൻ്റെ കൂടെ ഇതാ പയറുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്, രസമുണ്ട്, മീൻകറി ആണെങ്കിൽ മുളകിട്ട മീൻകറിയുണ്ട്, തേങ്ങരച്ച മീൻകറി വേണമെങ്കിൽ തേങ്ങരച്ച മീൻകറിയുണ്ട്. അതല്ല ഇനി അപ്പവും സ്റ്റൂവും വേണമെങ്കിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കതൊന്നും വേണ്ട, ഇപ്പോൾ ചോറ് തന്നെ മതിയായിരുന്നു. പിന്നെ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, മീൻ പൊരിച്ചത്, അതും ചെറിയ മത്തി പൊരിച്ചതുണ്ടായിരുന്നു. തൈരുണ്ട്, പിന്നെ തൈര് കറി ഉണ്ട്, അങ്ങനെ കുറേ അധികം പപ്പടം ഉണ്ട്. എല്ലാ തരം ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ മാത്രം സെറ്റ് ചെയ്തിട്ട് നമ്മളെ ചട്ടി ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം വിശന്നിരുന്നത് നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം എനിക്കിഷ്ടപ്പെട്ട കുറേ അധികം സംഭവങ്ങളുണ്ട്. അൺലിമിറ്റഡ് ഫുഡാണ്, ജസ്റ്റ് 20 dirhams ഉള്ളൂ കേട്ടോ. ദുബായിലുള്ളവരൊക്കെ മസ്റ്റായിട്ട് വന്നിട്ട് അത്താഴത്തിന് ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. നല്ല ചോറും ചമ്മന്തിയും ഉപ്പേരിയും പപ്പടവും എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കുഴച്ച് മിക്സാക്കിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ എൻ്റെ സാറേ, ഒരു രക്ഷയില്ല. അപ്പോൾ ദുബായിക്കാരും ഷാർജക്കാരും എല്ലാവരും വന്നോളൂ കേട്ടോ. അബുദാബിയിൽ നിന്ന് ഇതിനായിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ, നെക്സ്റ്റ് ടൈം ഇനി വരികയാണെങ്കിൽ, നോമ്പിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ, എന്തായാലും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും അത്താഴം നിന്ന് ഇത് കഴിക്കുമ്പോഴേ ഞാൻ ഉറപ്പിച്ചു. എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ജസ്റ്റ് 20 dirhams ഉള്ളൂ ചട്ടിച്ചോറിന്. അതും ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. ചോറ് മാത്രമല്ല അതിൻ്റെ കൂടെ ഇടിയപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കഴിക്കാം. 20 dirhams മാത്രമേ ഉള്ളൂ, വേർത്ത് ആണ്. ഇതാണ് ദുബായിൻ്റെ പ്രത്യേകത. നമ്മൾ എപ്പോൾ പോയാലും ഏത് സമയത്തും അവിടെ ലൈവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഷാർജയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, സന്തോഷത്തോടെ ഇനി റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടൽ റൂം. നേരത്തെ വന്ന സമയത്ത് അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയില്ല. എന്നെപ്പോലെ ചിലർക്കുണ്ടാവും അങ്ങനെ, ഹെൽത്തും ഫുഡും തമ്മിൽ വളരെയധികം റിലേറ്റഡ് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ്. നല്ല നീറ്റായിട്ടുള്ള റൂം, നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂം, അത്രയൊക്കെയുള്ള പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ. ഇനിയിപ്പോൾ കിടന്നുറങ്ങട്ടെ, ഇനി അധികം സമയമില്ല നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ചില ഡേയ്സ് അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്ന്, സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. നമ്മൾ വിചാരിച്ചത് നോമ്പ് തുറന്ന് ഉടനെ ഇറങ്ങുന്നു, ദുബായിലോട്ട് എത്തുന്നു, ഫ്രണ്ട്സിനെ കാണുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്, ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയും ചില ദിവസങ്ങളുണ്ട്. ഇഫ്താറിന്റെ സമയമായിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി 6:32 ആയിട്ടുണ്ട്. നമ്മൾ ഇനിയും 13 minutes എടുക്കും എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കരാമയിലുള്ള
കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത് നോമ്പ് തുറക്ക് വേണ്ടിട്ട്. ഞങ്ങൾ അങ്ങനെ കറാമയിലോട്ട് കടന്നു. ഇവിടുന്ന് 4 മിനിറ്റ് കാണിക്കുന്നത് ബാങ്ക്. 42 ബാങ്ക് ഇപ്പൊ കൊടുക്കും. ബാങ്ക് കൊടുത്തു. നമുക്ക് എത്താൻ 3 മിനിറ്റ് ബാക്കി. ഞങ്ങൾ ഇപ്പോഴും ദുബായ് തന്നെയുള്ളത്. നെക്സ്റ്റ് ഡേയിലെ ഇഫ്താർ ടൈമിലാണ്. ഇപ്പൊ വീണ്ടും ക്യാമറ ഓൺ ആക്കുന്നത്. ഇഫ്താറിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ വണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ട് ബ്ലോക്കിൽ വിട്ടു. നമുക്ക് ഇഫ്താർ ടൈമിൽ അവിടെ എത്താൻ പറ്റിയില്ല. കേട്ടല്ലോ, അന്ന് ഇപ്പൊ ഓൾറെഡി ബാങ്ക് കൊടുത്തു. അപ്പൊ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് നോമ്പ് തുറന്നു. എന്തായാലും ഒരു 5 മിനിറ്റിന്റെ ഒരു വ്യത്യാസത്തില് നമ്മളിതാ ഇപ്പൊ എത്തും. കരാമയിലാണുള്ളത്. ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ട് ഐഷ, ഹസ്ബൻഡ്, മോനുണ്ട്, അതുപോലെ എൻ്റെ അനിയനും ഉണ്ട്. ഐഷനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ഓൾറെഡി ഫുഡൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുഡ് നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. നമ്മളൊരു 2 മണി സമയത്ത് സീറ്റും എന്തൊക്കെയാ ഫുഡ് ഐറ്റംസൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഷയും തയ്യാറൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ നോമ്പുറക്കാൻ വരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കല്ലുമ്മക്കായ ഉണ്ട്, ബ്രെഡ് പോക്കറ്റ് ഉണ്ട്, സമൂസ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, അങ്ങനെ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഓർഡർ ചെയ്യാം. അതിൻ്റെ കൂടെ തരിക്കഞ്ഞി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരു നോമ്പ് തുറക്ക് വേണ്ട എല്ലാ സംഭവങ്ങളുണ്ട്. ഇത് കുഞ്ഞിപ്പത്തിലാണ് കേട്ടോ. അതുകൊണ്ട് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ദുബായ് വരെ വന്നതല്ലേ, അപ്പോൾ സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഗ്ലോ ഗാർഡനിലോട്ട് വെച്ച് പിടിച്ചു. ഐഷക്കും തയ്യാർക്കനക്കും ഇപ്പോൾ റൂം മാറുന്നതിൻ്റെ ബിസി ആയതുകൊണ്ട് അവർ വേറെ വഴിക്ക് പോയി. അപ്പോൾ നമ്മൾ നേരെ ഗ്ലോ ഗാർഡനിലെത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ഗ്ലോ ഗാർഡൻ, തിളങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. നമ്മൾ നോമ്പുതുറയൊക്കെ കഴിഞ്ഞു. അവിടുത്തെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഐശ്യം തയ്യാറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഗ്ലോ ഗാർഡനിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മെയിൻ കോഴ്സ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. അതിന് മുന്നേ ഗ്ലോ ഗാർഡനിലാണ് വന്നത്. എൻ്റെ കൂടെ നൈഫ് ഉണ്ട്, ഫൈ ഉണ്ട്. അപ്പം ഇനി ഗ്ലോ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. തിന്നെ കാണുന്നുണ്ടോ? ലൈറ്റ് മാത്രമേ കാണുന്നുണ്ടാവുള്ളല്ലേ. അപ്പൊ ഗ്ലോ ഗാർഡനിൽ ഇതാണ്. നമ്മൾ ഇങ്ങനെ ഇരുന്നാലും ഇവിടെ ഫുള്ള് ഗ്ലോ ആയിരിക്കും, ഫുള്ള് ലൈറ്റിന്റെ കളിയാണ്. ലൈറ്റ് വെച്ചിട്ട് നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ പോയപ്പോ കണ്ടില്ലേ, ഫ്ലവർ വെച്ചിട്ട് പല സംഭവങ്ങളും, അതുപോലെ ലൈറ്റ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഭയം, ഞാനും അതേറ്റാ വരുന്നുണ്ട്. ഇത് ഒരുപാടുണ്ട് കേട്ടോ, വലിയ ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ദിനോസ പാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. കണ്ടത് വലിയ ഒരുപാട് അങ്ങോട്ട് നടന്നു കാണാനുണ്ട്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള ലൈറ്റ് കിട്ടോ. പക്ഷെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ മാത്രം നമ്മൾ ഇരുന്നിട്ടും ലൈറ്റ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു ഇവിടെ എത്രയാണ് എൻട്രി ഫീ? 55 അല്ലേ. നമ്മൾ ഡൈനോസർ പാർക്ക് മൂവിയിൽ കാണുന്നത് പോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഡൈനോസേഴ്സ്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതായത് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, എവിടെയാണ് ജീവിച്ചിരുന്നത്, അതിൻ്റെ യഥാർത്ഥ പേരെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ പേർപ്പസിനൊക്കെ നല്ലതായിരിക്കും, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും. കാരണം ഇതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ സൗണ്ട് എഫക്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നതായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഫ്രഷിലോട്ട് വന്നു. കറാമയിലുള്ള കേട്ടോ, അതായത് പായസമാണ് അവിടെ സ്പെഷ്യലി, പാലട പായസം. നമ്മൾ ഈ ഭാഗത്ത് വരുമ്പോഴൊക്കെ പാലട പായസം വാങ്ങിക്കാറുണ്ട്. അപ്പൊ അവരുടെ പുതുതായിട്ട് വന്നതാണ് ഈ ഒരു ഐസ്ക്രീം, പായസം ഐസ്ക്രീം, പായസത്തിന്റെ സെയിം ഫ്ലേവർ. പക്ഷെ എന്താ, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടായില്ല. ഫൈക്കൊക്കെ ഭയങ്കര ഇഷ്ടായി. കറക്റ്റ് പായസത്തിന്റെ ആ ഒരു ഫ്ലേവർ കേട്ടോ. പക്ഷെ എനിക്ക് ഇതിനേക്കാളും നല്ലത് പായസം അങ്ങോട്ട് കുടിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത്. ഐസ്ക്രീം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. പക്ഷെ ഇവരുടെ പായസം അടിപൊളിയാണ്, പാലട പായസം എസ്പെഷ്യലി. വാങ്ങിയിട്ടില്ലേ നൈഫേ? കുറച്ച് പായസം തരൂ. ഇതൊന്ന് പിടിക്കോ ഐസ്ക്രീം. അല്ല, രണ്ട് കയ്യില്ലേ? ഓക്കേ.
ഇത് ചിൽഡ് ആണല്ലേ, ഓപ്പൺ ചെയ്തോണ്ടടാ. ആ എനിക്കൊരു കയ്യില് ക്യാമറ അല്ലേ. ആ ഓക്കെ, ഇത് ചിൽഡ് പായസമാണ്. ഇതും പാലട പായസല്ലേ. ഓക്കെ, ഇത് പാലട പായസം തന്നെ ചിൽഡ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല നല്ല തിക്കാണ് ഇത് കേട്ടോ. ചിൽഡ് അല്ലാതെ സാധാരണ പായസം ഉണ്ട്, അത് 800 ml ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരെണ്ണം കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വീട്ടിലോട്ട് അബുദാബിയിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതും കൊള്ളാം കേട്ടോ, അതിന് വീട്ടിലെത്തിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. പക്ഷെ അത് നല്ല ടേസ്റ്റിയാണ്, ഞാൻ എപ്പോഴും കഴിക്കുന്നത്. എന്താ മോനെ, എനിക്ക് മതിടാ, ഞാൻ അത്ര ഒരുപാട് മധുരം കഴിക്കുന്ന ആളല്ല, കുറച്ചൊക്കെ കഴിക്കണം, ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് മാത്രം. നിങ്ങളും വരികയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഐസ്ക്രീം പായസം അത്ര ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഐസ്ക്രീമും ഇഷ്ടമാവും. മധുരം അത്ര ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ദൈഫൈനെ പോലെ ഒക്കെ ആണെങ്കിൽ എന്തായാലും നല്ല ഇഷ്ടമാവും ഐസ്ക്രീമും. Thank you.